മനോഹരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അവതരണം ഷാഹുൽ മലയിൽ, ആൻഡ് ഗിബിയ ശ്യാം. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഇക്ക, സമയം ഒരുപാടായി, ഉറങ്ങുന്നില്ലേ? നീ എന്തിനാ എന്നെ കാത്തിരിക്കുന്നത്? നിനക്ക് ഉറങ്ങിക്കൂടെ? എനിക്ക് കാനഡ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ഫോൺ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കോ. എന്റെ കയ്യിൽ ഫോൺ ഉള്ളതാണ്, നിന്റെ കുഴപ്പം. നിനക്ക് പറയാനുള്ള എന്താ വെച്ചാ പറയാൻ പാടില്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. അതിന് ഞാനെന്ത് വേണം? വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു ഇക്കാക്കെന്നോട്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഇക്കാക്കെന്നോട് മിണ്ടാൻ പോലും സമയമില്ല. ഏത് നേരം ഫോണിൽ തന്നെ. രാവിലെ ഓഫീസിൽ പോകുന്നത് വരെ ഇക്ക ഫോണിൽ തന്നെ, വൈകിട്ട് വന്ന ഉറങ്ങുന്നത് വരെ കയ്യിലെ ഫോണാണ്. എന്നോടൊന്നും മിണ്ടാൻ പോലും ഇക്കൊക്കെ നേരല്ല. ഹോ, ഇത് വല്ലാത്ത കുരിശായല്ലോ. നിനക്കിപ്പൊ എന്താടി വേണ്ടത്? നിന്നോട് കിന്നാരം പറഞ്ഞിരിക്കണം ഞാൻ? വേണ്ട, ഇക്കൊക്കെ ദേഷ്യാവണ്ട, ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ ബെഡിന്റെ ഒരു സൈഡിലേക്കായി തിരിഞ്ഞു കിടന്നു. പിറ്റേന്ന് പതിവ് പോലെ പുലർച്ചെ അലാറം അടിച്ചിട്ടും അവൾ എഴുന്നേൽക്കാത്ത കാരണം ഞാൻ അവളെ വിളിച്ചു നോക്കി. എടി, നീ എഴുന്നേൽക്കുന്നില്ലേ? എനിക്ക് വൈകിയേക്കാം, നടുവേദന കാരണം എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഓ, അപ്പൊ ഞാൻ ഇന്ന് പട്ടിണി കിടന്നോട്ടെ എന്നാണോ നീ പറയണേ? എനിക്ക് ഓഫീസിൽ പോകണ്ടേ? എന്നെ പട്ടിണി എടുത്ത് നീ ഇന്നലത്തെ പക പോക്കുമായിരിക്കും അല്ലേടി? അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്തിനാ ഇക്കാനോട് പക? ഇക്ക റെഡിയായി വരുമ്പോഴേക്കും ഞാൻ എങ്ങനെയാലും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എത്ര എനിക്ക് വയ്യാതായാലും ഇക്കനെ ഞാൻ പട്ടിണിക്കിടില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ പതിയെ അടുക്കളയിലേക്ക് പോയി. കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും സാധാരണ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം റെഡിയാണ്. ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഭക്ഷണം ഒന്നും റെഡിയായിട്ടില്ല. കുറച്ച് ദേഷ്യത്തോടെയാണ് ഞാൻ വിളിച്ചത്. ഇതെന്തോ നടി പുട്ടോ? എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് പുട്ടാക്കിയത്. എനിക്ക് പുട്ട് ഇഷ്ടമല്ലെന്ന് എനിക്കറിയില്ലേ. ഓ, എപ്പോ നോക്കിയാലും വയ്യ വയ്യ. ഇപ്പൊ ഈ വാക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലോ. പുട്ടെങ്കിൽ പുട്ടിയെന്ന് എഴുതി മനസ്സില്ലാ മനസ്സോടെ പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോഴാണ് കാണുന്നത് ഒരു വലിയ മുടി പുട്ടിന്റെ മുകളിൽ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, എന്നാലും എങ്ങനെയാലും കഴിക്കാമെന്ന് വെച്ചപ്പോൾ മുടിയും. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളെ മുഖത്തേക്ക് നോക്കി ഒറ്റയേറായിരുന്നു. നാശം പിടിച്ചവളെ, ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി നീ മനപ്പുറം ഉണ്ടാക്കി വെച്ചതാണ്. എങ്ങനെ? ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. ഇക്ക കഴിക്കാതെ പോവല്ലേ, ഞാൻ വേറെ ഇപ്പൊ ഉണ്ടാക്കി തരാം. നിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കടി അവടെ ഒരു പുട്ട്. അതും പറഞ്ഞ് ഞാൻ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങി. ഇക്ക, ദേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാതെ പോവല്ലേ ഇക്ക. ഞാൻ അത്രയ്ക്ക് വയ്യാതെ ഉണ്ടാക്കിയതാ, ഇത് കൊണ്ടുപോയിക്ക. അതും പറഞ്ഞുകൊണ്ട് അവൾ ഭക്ഷണവുമായി എന്റെ പിന്നാലെ ഓടി. പക്ഷെ അവളുടെ വാക്ക് മൈൻഡ് ചെയ്യാതെ ബൈക്ക് എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴും ഞാൻ കാണുന്നുണ്ടായിരുന്നു ഗ്ലാസിൽ കൂടി നിറ കണ്ണുകളോടെ കയ്യിൽ പൊതിച്ചവറുമായി ഇക്കാ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ ഓടുന്ന അവളെ. ഉച്ചക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ അവളാണ്. അവിടുന്ന് റിങ്ങിയട്ടെ ആശം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു. ഭക്ഷണം കഴിച്ച് ഞാൻ വേഗം ഓഫീസിലേക്ക് വിട്ടു. അപ്പോഴും അവളുടെ കാൾ എൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. വിളിച്ച് മതിയാകുമ്പോൾ താനെ ഫോൺ വെച്ച് പോയിക്കോളും. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല അവളുടെ ഉപ്പയുടെ കോൾ വന്നു. ഓ, ഇനി ഉപ്പ വീട്ടിൽ വന്നിട്ടാണോ അവളെന്നെ വിളിക്കുന്നത്? എന്തായാലും വേണ്ടില്ല, കോൾ എടുത്ത് നോക്കട്ടെ. ഹലോ, തിരക്കാണോ മോനെ? എനിക്ക് എന്തപ്പാ, ഞാനിപ്പോൾ മോളുടെ അരികിലുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് മോൾക്ക് ഒട്ടും വയ്യാന്ന്. പിന്നെ ഭയങ്കരമല്ലേ, ഇതൊക്കെ അവളുടെ നമ്പരാവും, ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്തായാലും ഓളിൻ്റെ കൂടെ വന്നോട്ടെന്ന് വീട്ടിലേക്ക്. നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ച് ഭേദമായിട്ട് നീ വന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരെ. ഞാൻ ചോദിച്ചു ഓളോട്, അണക്ക് ഇത്ര വയ്യാഞ്ഞിട്ടും ഓൻ എന്നെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലേ എന്ന്. പഠിച്ചോനെ എന്നാണക്കേടാ ഈ തോന്നണു. അപ്പയാ ഓള് പറയണത് ഓൾക്ക് വയ്യാത്തത് ഓൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. ഹാവൂ സമാധാനം, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം അവൾ ചെയ്തല്ലോ. ഞാൻ എന്താ അവളുടെ കയ്യിൽ കൊടുക്കാം. ഇക്ക, ഭക്ഷണം കഴിച്ചോ? സത്യാണല്ലോ അല്ലേ? അല്ല കള്ളം, നീ ഒന്ന് ഫോൺ വെക്ക്, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ഇക്ക, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. ഞാൻ പോയാ ഇക്കന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എന്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട, വേഗം പോവാൻ നോക്ക്. പോയി കിട്ടിയ മനുഷ്യന് അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. പതിവ് പോലെ ഓഫീസിൽ നിന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് അവൾ വീട്ടിലില്ലാത്ത കാര്യം. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ഉമ്മറത്തി വിളക്കും കത്തിച്ച് കാത്തിരിക്കുന്നത് കാണാം. ഇന്ന് ഉമ്മറത്തി വിളക്കില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഐശ്വര്യക്കുറവ് പോലെ. ഹോ, ഭയങ്കര ക്ഷീണം. ഡ്രസ്സ് പോലും മാറാതെ സോഫയിലേക്ക് അങ്ങ് കിടന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നാലും ശരിയാവില്ലല്ലോ, ഭക്ഷണം ഞാൻ തന്നെ പാചകം ചെയ്യണ്ടേ? അതുകൊണ്ട് വേഗം കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. എന്നും കുളി കഴിഞ്ഞ് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു കാപ്പി പതിവാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ കാപ്പിടേണ്ട അവസ്ഥയായി. നേരെ വേഗം കിച്ചണിലേക്ക് വിട്ടു. അപ്പോഴാണ് ഓർത്തത് ഗ്യാസ് കഴിഞ്ഞിട്ട് ദിവസങ്ങളോളായെന്ന്. എന്ന് അവളുടെ വക പരാതിയാണ് ഗ്യാസ് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവളോട് പറയുന്നൊരു ഡയലോഗുണ്ട്.
എൻ്റെ ഉമ്മയ്ക്ക് വിറകടുപ്പിലാണ് ഭക്ഷണം എല്ലാം പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വിറകടുപ്പില്ലേ, തൽക്കാലം അതിലങ്ങ് പാചകം ചെയ്താൽ മതി. ഇനി ഗ്യാസ് എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ വരരുത്. ഈ വിറകടുപ്പിലല്ലേ രാവിലെ ഞാൻ പോകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി എൻ്റെ മുന്നിൽ അവൾ കൊണ്ടുവന്ന് വെക്കുന്നത്. ഒരു ചായ ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എല്ലാം റെഡിയാക്കി തരുന്ന അവളെ ഞാൻ വല്ലാത്തൊരു ഒറ്റപ്പെടലെന്ന് ആദ്യമായി ഞാൻ അറിഞ്ഞു. തലവേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യ. എപ്പോൾ തലവേദന വന്നാലും ബാമിട്ട് തല നന്നായി തടവി തരും അവൾ. ഞാനൊന്നും പറയാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. ഒരു മെഡിസിനും പറ്റില്ല ആ വേദന അകറ്റാൻ. അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, ആവശ്യമില്ലാതെ അവഗണിച്ച് നിർത്തി. അവൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെ എൻ്റെ ലോകം വെറും ഫോണിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. എന്തിനു വേണ്ടിയായിരുന്നു എല്ലാം? എപ്പോഴെങ്കിലും അവളുടെ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചോ? എല്ലാം എൻ്റെ സ്വാർത്ഥതയായിരുന്നു. ഒരു രാത്രിയൊന്ന് മാറി നിൽക്കേണ്ടി വന്നു എനിക്കവളെ മനസ്സിലാക്കാൻ. ഈ വീടിനും എനിക്കും അവൾ എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് ഇന്നൊരു രാത്രി കൊണ്ട് അവളെനിക്ക് മനസ്സിലാക്കി തന്നു. വയ്യ, നീ ഇല്ലാതെ എനിക്കിനി പറ്റില്ല. നിന്റെ സാമീപ്യമില്ലാതെ എനിക്ക് ഉറക്കാൻ പോലും പറ്റില്ല. വേഗം ഫോണെടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തു. ഉടൻ തന്നെ എൻ്റെ കാതിലേക്ക് ആ ശബ്ദം എത്തി. ആ വിളി അങ്ങ് കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു എനർജി കിട്ടിയതുപോലെ തോന്നി എനിക്ക്. ഭക്ഷണം കഴിച്ചോ നീ? മറുതലക്കിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൾ ഫോൺ വെച്ച് പോയോ? നീ പോയോ? ഇല്ല. പിന്നെന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഇക്ക വിളിച്ചപ്പോ സന്തോഷം കൊണ്ടാണോ അറിയില്ല, എനിക്ക് സങ്കടം വരുക. അയ്യോടാ, സങ്കടമാണ് കേട്ടോ. ഇക്ക ഭക്ഷണം കഴിച്ചോ? കഴിച്ചെന്ന് പറയാം, ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ടെൻഷനാവും. ആ കഴിച്ചു. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. എന്താ ഇക്ക? ഞാൻ വന്ന എന്റെ കൂടെ നീ വരുമോ അപ്പോ? എന്ത് പറ്റി ഇക്കാക്ക്? എനിക്കൊന്നും പറ്റിയില്ലടി പെണ്ണേ. നാളെ ഞാൻ വരാം നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോ ഞാൻ വരട്ടെ നിന്നെ വിളിക്കാൻ? പഠിച്ചോനെ, എന്റെ ഇക്ക തന്നെയാണോ ഈ സംസാരിക്കണേ? വിശ്വാസമല്ലേ നിനക്ക്? ഇല്ല. എന്നാ ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാം. എന്നാ വിശ്വാസമാവല്ലോ, നീ വേഗം റെഡിയായി നിൽക്ക്. ഫോൺ എന്ന ലോകത്തേക്ക് മാത്രമായി നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോൾ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജന്മമുണ്ട് അടുക്കളയിൽ. ഇടയ്ക്ക് ഒത്തിരി നേരം അവൾക്ക് വേണ്ടി മാറ്റിവെക്കണം, അതാവും അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് മതിയാവും അവൾക്ക്. പിന്നെ അവിടെ പരാതിയില്ല, പരിഭവമില്ല. ജീവിതം പിന്നെ അവിടെ സ്വർഗമാണ്.